നമസ്കാരം. കഴിഞ്ഞ ദിവസത്തെ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും കേരളത്തിൽ ചൂടുള്ള ചർച്ചയാവുകയാണ്. ഏതാണ്ട് 2020 തുടങ്ങിയ ഈ ചർച്ച ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. സ്വപ്ന സുരേഷ് പ്രതിയായ കള്ളക്കടത്ത് കേസിൻ്റെ പ്രത്യേകത എന്നാൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവരെല്ലാം പ്രതികളാവുകയോ ആരോപണ വിധേയരാവുകയോ ചെയ്ത ഒരു കേസാണ്. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, കെ ടി ജലീൽ, മുഖ്യമന്ത്രി ഇവരടക്കമുള്ളവരുടെ പേരുകൾ പൊതുമണ്ഡലത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ചർച്ചയായതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ചർച്ചയാവുന്നത്. പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ തുടർഭരണം നേടുന്നു. അതേ മുഖ്യമന്ത്രി തന്നെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലെത്തുന്നു. ആരോപണ വിധേയരായ സ്പീക്കറും അതുപോലെ തന്നെ കെ ടി ജലീലും ഒക്കെയും ഇപ്പോൾ തൽസ്ഥാനത്തില്ല എങ്കിൽ കൂടി അതേ മുന്നണിയും അതേ മുഖ്യമന്ത്രിയുമാണ് കേരളം ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ? നമ്മളെ ഭരിക്കുന്നവർ, നമ്മുടെ ഉന്നത സ്ഥാനത്തുള്ളവർക്കെതിരെ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടവരെ ഒന്നും ചെയ്യാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒരു കരയിലെത്തിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കാത്തത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് പുറകിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ NIA അന്വേഷണം നടന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ED അന്വേഷണമുണ്ട്. ഈ കള്ളക്കടത്തായതിനാൽ കസ്റ്റംസും സ്വാഭാവികമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് ഒരന്വേഷണത്തിലും ഒരു അന്തിമ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആരോപണ വിധേയർ ഇപ്പോഴും വെറുതെ ഇങ്ങനെ അവർക്കെതിരെ ഒരു നിയമ നടപടിയും എടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഒരു കരയ്ക്കടുപ്പിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കാത്തത്? പ്രതികളെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ സങ്കീർണമാക്കുന്നത്. ഒന്ന്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന, ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി UAE കൗൺസിൽ ജനറലാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയതന്ത്രപരമായ ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യം വിട്ടു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം UAE കോൺസുലേറ്റ് വഴി കേരള സംസ്ഥാനത്തെ ചില മന്ത്രിമാരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പോലും ചാക്കിലാക്കിക്കൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് നമ്മൾ കരുതുന്ന വ്യക്തി ഈ കോൺസിൽ ജനറലാണ്. ഒരുപക്ഷെ ആയേക്കാം. അദ്ദേഹത്തെ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കേസിന് മുന്നിലെ ഏറ്റവും വലിയ വിലങ്ങുതടി. രണ്ടാമത്തെ ഘടകം സ്വപ്ന സുരേഷ് തന്നെയാണ്. കാരണം സ്വപ്ന സുരേഷിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഇന്നേവരെയും ഈ നിമിഷം വരെയും സ്വപ്ന സുരേഷ് തനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അവർ 164 ആദ്യം കൊടുക്കുന്ന സമയത്ത് പോലും ഈ അന്വേഷണം സംബന്ധിച്ച, അല്ലെങ്കിൽ ഈ കേസ് സംബന്ധിച്ച അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ജീവന് ഭീഷണി ഉണ്ടായപ്പോൾ വീണ്ടും ചില വസ്തുതകൾ കോടതിയെ അറിയിക്കാനായി അവർ സ്വമേധയാ മുന്നോട്ട് വന്നത്. ഇപ്പോഴും മുഴുവൻ കാര്യങ്ങളും കോടതിയോട് ഈ 164 വഴി പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും സ്വാഭാവികമായും അന്വേഷണ ഏജൻസികളോട് സഹകരിക്കാനുള്ള ഒരു മനോഭാവം, മനോനിലയിലെ മാറ്റം സ്വപ്ന സുരേഷിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ജയിലിലായിരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ചില ഉന്നതർ, ആ ഉന്നതർ പറയുന്നത് കേൾക്കേണ്ടി വന്ന ഒരവസ്ഥ നമ്മുടെ സ്വപ്ന സുരേഷിനുണ്ടായിരുന്നു. ഈ അന്വേഷണ ഏജൻസികൾ പലപ്പോഴായി മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നു എന്ന ഒരു ഓഡിയോ സന്ദേശം സ്വപ്ന സുരേഷ് ചില പോലീസ് ഉദ്യോഗസ്ഥർ വഴി കൈമാറിയത് ഇതിന് തെളിവാണ്. അവരെ അവിടെ നിന്ന് രക്ഷിക്കാം, അവരുടെ കേസുകളിൽ നിന്ന് അവരെ രക്ഷിക്കാം എന്ന് അവരെ അന്നേ വരെ സഹായിച്ചു പോന്നിട്ടുള്ള, അവരുടെ പുറകിൽ നിന്ന് കളിക്കുന്ന ഉന്നതർ, സ്വപ്ന സുരേഷിനറിയാം ഈ ഇടപാടുകളെല്ലാം നടത്തുന്നത് സംസ്ഥാനത്തെ ഉന്നതരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ഒരു കള്ളക്കടത്ത് ബാഗ് വിട്ടുകിട്ടാൻ ശുപാർശ ചെയ്യിക്കണമെങ്കിൽ അതിന് പുറകിലുള്ളവർ നിസ്സാരക്കാരല്ല.
അങ്ങനെ അവരെല്ലാം ഉന്നതരാണ് എന്ന് സ്വപ്ന സുരേഷിനറിയാം. അവർ ജയിലിലുള്ള സ്വപ്ന സുരേഷിനുമായി ആശയവിനിമയം നടത്തിയിരുന്നു, പലപ്പോഴും നിയമവിരുദ്ധമായി ആശയവിനിമയം നടത്തിയിരുന്നു, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ അവർ ചില കാര്യങ്ങൾ സ്വപ്ന സുരേഷിനെ കൊണ്ട് ചെയ്യിച്ചു. അതാണ് ഈ ഓഡിയോ ക്ലിപ്പ്. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അന്വേഷണ ഏജൻസികളോട് അവർ പൂർണ്ണമായും അക്കാലത്ത് സഹകരിച്ചിട്ടില്ല. അവർ അപ്പോൾ കേട്ടതെല്ലാം അവരുടെ ഉന്നതരുടെ, അവർക്ക് മുകളിലുള്ള ഉന്നതരുടെ വാക്കുകളായിരുന്നു. എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ഭീഷണിയുടെ സ്വരം ഏറിയിരിക്കാം, അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് തോന്നലുണ്ടായിരിക്കാം. അതുകൊണ്ടാണ്, അത് അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റുമായി അവർ മുന്നോട്ട് പോകുന്നത്. 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പറയുന്ന കാര്യങ്ങളാണ്, പിന്നീട് മാറ്റിപ്പറയാനാവില്ല. അതിന് ആ ഒരു കാര്യങ്ങൾക്ക് തെളിവ് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ, അത് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കോടതിക്ക് നടപടിയെടുക്കാം. അങ്ങനെയുള്ള ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകണമെങ്കിൽ അതും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്, മകളുടെ പേര്, കെ ടി ജലീൽ എന്ന മന്ത്രിയുടെ പേര്, എല്ലാം ഇങ്ങനെ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് നൽകി തിരികെ വരുമ്പോൾ പറയണമെങ്കിൽ തീർച്ചയായും പുതിയ 164 സ്റ്റേറ്റ്മെൻറ്റിൽ ചില കാര്യങ്ങളുണ്ട്, വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വരുന്ന നാളുകളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ചൂടുപിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ആ കടലാസുകളിൽ ഉണ്ടായേക്കാം. എന്തായാലും രണ്ട് വിലങ്ങ് തടികളാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കരക്കടുപ്പിക്കാൻ കഴിയാതെ തടസ്സം നിന്നത്. അതിൽ ഒന്ന് സ്വപ്ന സുരേഷ് തന്നെയായിരുന്നു. സ്വപ്ന സുരേഷിൽ മനംമാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ് ഈ രണ്ടാമത്തെ 164 സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഇനിയും ആ ഈ മാഫിയകൾ സ്വപ്ന സുരേഷിനെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്താനോ പണം കൊടുത്ത് സ്വാധീനിക്കാനോ വിജയിച്ചില്ലെങ്കിൽ, അതിൽ വിജയിച്ചില്ല എങ്കിൽ തീർച്ചയായും സ്വപ്ന സുരേഷ് രണ്ടാം ഘട്ടത്തിൽ ഒരു പക്ഷേ കൂടുതൽ അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചേക്കാം. ഇത് കൂടുതൽ തെളിവുകൾ നേടുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിക്കും. രണ്ടാമത്തെ ഘടകമായ കോൺസൽ ജനറലിനെ കൂടി ലഭിച്ചാൽ തീർച്ചയായും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തെളിയും. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം അഴിക്കുള്ളിലാകും എന്നതുറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.